പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. വ്യാഴാഴ്ച ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരു രഹസ്യം ചൊല്ലി പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ച ഞങ്ങളുടെ കുടുംബങ്ങളുടെ വിശുദ്ധീകരണത്തിന് വേണ്ടിയിട്ടാണ് ഈ നാളുകളിൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് മഴയും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് പേരൊക്കെ അച്ഛനോട് സത്യസന്ധമായിട്ട് പറഞ്ഞു, അച്ഛാ കുർബാനയ്ക്ക് ഒന്നും പോകാൻ പറ്റണില്ല അച്ഛാ, അതുപോലെ ആ സമയത്തിൻ്റെ ഭയങ്കര മഴ. സഹോദരങ്ങളെ, ആത്മീയതയ്ക്ക് നമ്മൾ അവധി കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ പെട്ടു എന്ന കാര്യം പറയേണ്ട കേട്ടോ. അതായത് ആത്മീയതയ്ക്ക് അവധി കൊടുത്തു, നമ്മൾ വീണുപോയി. അപ്പോൾ അതുകൊണ്ട് തന്നെ മഴയുണ്ടാകുമെന്ന് മനസ്സിലാക്കി തലേ ദിവസം പ്രാർത്ഥിച്ചു ഒരുങ്ങിക്കിടന്നു കഴിഞ്ഞാൽ പിറ്റേ ദിവസം നേരത്തെ തന്നെ എഴുന്നേറ്റ് കുളിച്ച് നമുക്ക് ബലിയർപ്പിക്കാനായിട്ട് പോകാൻ പറ്റും. ഇന്ന് അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വചനമാണ്, അത് കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിലെ 2 Corinthians 2:11. അവിടെ വചനം ഇങ്ങനെയാണ്, ഇത് സാത്താൻ നമ്മെ കബളിപ്പിക്കാതിരിക്കേണ്ടതിനാണ്. അവൻ്റെ തന്ത്രമാണ് കബളിപ്പിക്കുക. അതായത് ഉൽപ്പത്തി പുസ്തകത്തിലെ പിശാചിന് കൊടുക്കുന്ന വിശേഷണം തന്നെ കൗശലക്കാരൻ എന്നാണ്. അതാണ് ഇത് സാത്താൻ നമ്മെ കബളിപ്പിക്കാതിരിക്കേണ്ടതിനാണ് എന്ന് പറയുകയാണ്. അവൻ്റെ തന്ത്രങ്ങളെപ്പറ്റി നമ്മൾ അജ്ഞരല്ലല്ലോ. അപ്പോൾ നമ്മളത് അറിവില്ലായ്മ, പിശാചിൻ്റെ വഴികളെക്കുറിച്ച് നമുക്ക് അറിവില്ലായ്മ വരാൻ പാടില്ല. ഇത് പറയുമ്പോൾ പ്രിയ സഹോദരങ്ങൾ, ഇത് ഈ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ ക്ഷമയുമായിട്ട് ബന്ധപ്പെട്ടാണ് കേട്ടോ. കാരണം ശരി, വൈരാഗ്യത്തിൻ്റെയിലൂടെയൊക്കെ, വൈരാഗ്യത്തിൻ്റെ ആ രൂപയിലൂടെയൊക്കെ പിശാച് കടന്നു വരുന്നതിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നതെങ്കിലും നമ്മൾ പ്രത്യേകിച്ച് ഈ കാലാവസ്ഥയിൽ, ഇപ്പോൾ തന്നെ ഇവിടെ മഴയൊക്കെ പെയ്യുന്നുണ്ട്, അപ്പോൾ ഈ കാലാവസ്ഥയിൽ ആത്മീയ ശുശ്രൂഷയുടെ അയ്യോ മഴയാണ് ഇന്ന് പോകണ്ട, അങ്ങനെയൊക്കെ രീതിയിൽ ബലിയർപ്പണം അല്ലെങ്കിൽ അങ്ങനെയുള്ള ശുശ്രൂഷ അല്ലെങ്കിൽ ധ്യാന ശുശ്രൂഷകൾ നമ്മൾ മടി പിടിച്ചിരിക്കുന്നത് ശരിക്കും തിന്മ, ശരിക്കും നമ്മൾ അറുത്ത് കളയുന്ന സഹോദരങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതൽ ഉണർവോടുകൂടി അവൻ്റെ കുതന്ത്രങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾക്ക് അറിവുള്ളവരാകണം എന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശരിക്കും ശക്തമായ വിധത്തിൽ ആത്മീയ ജീവിതത്തിന് അവധിയില്ല, അതിന് അവധി കൊടുത്തോ നമ്മുടെ ജീവിതം കട്ടപ്പോക. അപ്പോൾ അതുകൊണ്ട് പ്രിയ സഹോദരങ്ങൾ, ആത്മീയ ശുശ്രൂഷകളെ കുറേ കൂടി ഉണർവോടെ കാണാൻ വേണ്ട കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവ് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആശീർവദിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.